അള്ളാഹു തന്ന ഭവനത്തിൽ ബറക്കത്തുള്ള ഭവനമാവണ്ടേ, ഒരു പ്രകാശിക്കുന്ന ഭവനമായി നമ്മുടെ ഭവനം മാറണ്ടേ, ഒരു പ്രകാശിക്കുന്ന ഭവനമായി നമ്മുടെ ഭവനം മാറണ്ടേ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ പെയ്തിറങ്ങുന്ന ഭവനമായി നമ്മുടെ ഭവനം മാറണ്ടേ. എന്തേ നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാട് തീരാത്തതെന്താ, നമ്മുടെ വീട്ടിലെ സങ്കടങ്ങൾ തീരാത്തതെന്താ ഉസ്താദേ, എന്നും പ്രശ്നങ്ങളാണ്, എന്നും പോരുകളാണ്, എന്നും പ്രയാസങ്ങളാണ്, എന്നും പ്രതിസന്ധികളാണ്. പർവ്വത സമാനമായ പ്രതിസന്ധികൾ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കുന്ന പാവങ്ങളില്ലേ, എന്റെ പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ പറയട്ടെ, അല്ലാഹു നിങ്ങളെ വീട്ടിലെ പ്രതിസന്ധി മാറ്റിത്തരാ. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേദനകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ണുനീര് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു മാറ്റിത്തരണമെങ്കിലേ. ആരംഭ റസൂലുള്ള പറയാണ്, റഹ്മത്തുണ്ടാകുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യണമെന്നാണ്. ആ വീട്ടിൽ റഹ്മത്തുണ്ടാകാനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യണമെന്നാണ്. ആ പ്രവൃത്തിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയട്ടെ സ്വഹാബാ. അങ്ങനെ പറഞ്ഞിട്ടാണോ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലാറുള്ളത്? ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെ വിളിച്ചു പറയുമെന്നാണ്. പഠിക്കണം ചെറുപ്പക്കാരാ, വീട്ടിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത് ഇബ്ലീസാണ്, മറക്കല്ലേ മറക്കല്ലേ. സുബഹ് നമസ്കരിക്കാതെ മക്കള് വീട്ടിന്റെ അകത്തെ കിടന്നിറങ്ങുന്നുണ്ടെങ്കിലേ ആ മക്കളുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിന്റെ ക്ഷാപം ഇറക്കിയിട്ടുള്ള, മറക്കല്ലേ മറക്കല്ലേ. അല്ലാഹുവേ ആ വീട്ടിൽ നിന്ന് പിശാചിനെ പറഞ്ഞു വിടണമെങ്കിലേ ആ വീട്ടുകാർക്ക് പിശാചിന്റെ ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകണമെങ്കിലേ. ആരംഭ റസൂലുള്ള പറയുകയാണ്, ഇദാ ദഖല റജുലു ബൈതഹു ഫദകറ അല്ലാഹ, പുറത്തു പോയി വാപ്പമാരെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ, വെളിയിൽ പോയി ഉമ്മമാരെ വീട്ടിന്റെ അകത്ത് കടക്കുമ്പോ ഫദകറ അല്ലാഹ, അവർ അല്ലാഹുവിനെ ദിക്ര ചൊല്ലിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലേ, ബിസ്മി ചൊല്ലിയിട്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലേ ഉടനെ തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേഹി വിളിച്ച് പറയാണ്, ഹാഹ് ലാ മബീചലകും വലാ അശാ, ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂലല്ലോ, ഇനി എനിക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയൂലല്ലോ. കാരണമെന്താണ്? ഈ പ്രിയപ്പെട്ട വീടിന്റെ ഉടമസ്ഥൻ വീട്ടിലേക്ക് കയറിയപ്പോ ബിസ്മി ചൊല്ലിയിട്ടാണ് കയറിയത്. ഇനി ഒരിക്കലും തന്നെ ആ വീട്ടിന്റെ എനിക്ക് കടക്കാ എനിക്ക് കഴിയൂലല്ല. അല്ലാ വാഹനത്തിലേക്ക് കയറിയപ്പോ ബിസ്മി ചൊല്ലി കയറിയ ചെറുപ്പക്കാരാ, നിങ്ങളുടെ കൂടെ ഇബ്ലീസ് വാഹനത്തിൽ കയറൂല. അല്ലാഹുവേ നിങ്ങളെ വീടിന്റെ കഥ കടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടാണോ നിങ്ങൾ കഥ കടച്ചിട്ടുള്ളത്? ആ ഭവനത്തിന്റെ കത്ത് ഇബ്ലീസ് കയറൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിലേ ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേഹി വിളിച്ചു പറയുകയാണ്, വലാ അശാ, ഇബ്ലീസ് പറയുകയാണ് എനിക്ക് ഭക്ഷണമില്ലല്ലോ അല്ലാ, എനിക്ക് ഭക്ഷണമില്ലല്ലോ റബ്ബേ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലല്ലോ നാഥാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അതുകൊണ്ട് ഓരോ വാപ്പമാരും ഉമ്മമാരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് വേണം വീട്ടിലേക്ക് കടക്കാൻ.
ദിക്ര ചൊല്ലിയിട്ട് വേണം വീട്ടിലേക്ക് കടക്കാൻ. തങ്ങൾ പറയുകയാണ് ഏത് ദിക്റാണ് ചൊല്ലേണ്ടതെന്നറിയോ? ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ചൊല്ലേണ്ട ദിക്ര ഏതാണ്? ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിനാ തവക്കല്ല. ഇൻഷാ അല്ലാ, നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ആ ദിക്ര് കാണാൻ പറ്റും. പറ്റാവുന്നവർക്ക് എഴുതിയെടുക്കുക. വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കടക്കുമ്പോ ചൊല്ലേണ്ട ദിക്റാണ് നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്ന ദിക്റ്. ആ ദിക്റാണ് വീട്ടിലേക്ക് കയറുമ്പോ നിങ്ങൾ ചൊല്ലേണ്ടത്. എല്ലാവരും വന്ന് ചൊല്ലിയേ, ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിനാ തവക്കല്ല. ഒന്നുകൂടി മാ ദിക്ര് ചൊല്ലുക. ഓരോ വാപ്പമാരും ഉമ്മമാരും പഠിച്ചു വച്ചേണ്ട ദിക്റാണ് അറിവിന്നിലാവിലൂടെ. 3000-ലേറെ കുടുംബങ്ങളിൽ ലൈവായി പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് തരണമെങ്കിലേ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് കയറുമ്പോ ഈ ദിക്ര് നിങ്ങൾ ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, ഓരോ അറിവിന്നിലാവ് കാണുന്ന വിശ്വാസികളും ഈ ദിക്ര് പഠിക്കുന്നവരാവണം. എല്ലാവരും വന്ന് ചൊല്ലിയേ, ബിസ്മില്ലാ ഹി വലജന ബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിനാ തവക്കല്ല. ഈ ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. എന്താണ് നിന്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുവേ, എന്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത് നിന്റെ നാമത്തിലാണ്. അല്ലാഹുവബിസ്മില്ലാഹി ഖർജന വഅലാ റബ്ബിനാ വഅലാ റബ്ബിനാ തവക്കല്ല. യാ റബ്ബേ, അല്ലാഹുവേ, ഈ ഭവനവും എന്റെ കുടുംബങ്ങളുമെല്ലാം നിന്നെ ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ ദിക്ര് ചൊല്ലിയിട്ട് വേണം നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കാൻ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ ആ ദിക്ര് പഠിച്ചല്ലോ. ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിന തവക്കല്ല. ഈ ദിക്ര് നിങ്ങൾ ചൊല്ലണം. മാഷാ അല്ലാഹ്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ മൊബൈലിൽ നോക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ നോക്കി ചൊല്ലിയാൽ മതി, പിന്നെ അങ്ങനെ പടിഞ്ഞോളൂ. അതെങ്ങനെയാണ്? ചെറുപ്പത്തിലെ ശീലമാക്കി കഴിഞ്ഞ ആ ഭാഗം ഇങ്ങനെ പിന്നെ അതിങ്ങനെ അവിടുത്തും അങ്ങനെ ഓർമ്മ വരും. അപ്പൊ നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടത് കാല് വെച്ചിട്ട് ദിക്ര് ചൊല്ലിയിട്ട് കയറുന്നു. അത് കുഞ്ഞുനാളിലെ നമ്മള് അതിങ്ങനെ ശീലമാക്കിയത് കൊണ്ടാണ്. കുഞ്ഞുനാളിലെ ശീലമാക്കിയത് കൊണ്ട് എത്ര പ്രായം ചെന്നാലും നമ്മൾ അത് ചൊല്ലും അല്ലേ. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലുന്നത് എന്തുകൊണ്ടാ? കുഞ്ഞുനാളിലെ ഉമ്മയും ബാപ്പയും നമ്മൾ ഇങ്ങനെ ശീലമാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ ദിക്ര് രണ്ടു മൂന്ന് പ്രാവശ്യം വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ ഇങ്ങനെ നോക്കി ചൊല്ലുക, പിന്നെ അതങ്ങോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ശീലക്കും ശീലമാവും. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. മക്കള് വെളിയിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവര് ചൊല്ലട്ടെ. അത് വല്ലാത്തൊരു ബർക്കത്താണ്, വല്ലാത്തൊരു നിഴമത്താണ്. ഇനി ഒരാൾ പറയണം, ഏ എന്തിനാപ്പ അങ്ങനെ ദിക്റൊക്കെ ചൊല്ലണേ? അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ചില ആളുകൾ എന്തിനാപ്പ അങ്ങനെയൊക്കെ ദിക്റ് അല്ലണ്, അങ്ങനെയൊക്കെ ദിക്റ് അല്ലണം, വേറെ ഗേറ്റ് തുറന്നിട്ട് കവാടം തുറന്ന് കയറിയാ പോരെ, കയറിയ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ദിക്റ് ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അത് വേണ്ട പഠിക്കാം. ദിക്റ് ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, വഇദാ ദഖല ഒരു പ്രിയപ്പെട്ട വാപ്പയോ ഉമ്മയോ വീട്ടിലേക്ക് പ്രവേശിച്ചു, ഫലം യദ്കുറുല്ലാഹ തആല ഇന്ദ ദുഖൂലിഹി, ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ ദിക്ര് ചൊല്ലാതെയാണ് വീട്ടിലേക്ക് പ്രവേശിച്ചതെങ്കിലേ, അവൻ ദിക്ര് ചൊല്ലാതെയാണ് വീട്ടിലേക്ക് പ്രവേശിച്ചതെങ്കിൽ, ഖാല ശൈത്താനു, ഉടനെ തന്നെ ശൈത്താൻ വിളിച്ചു പറയുകയാണ്, അദ്റകത്തുൽ മബീ, സന്തോഷമാണ് എന്റെ ജീവിതത്തിൽ, ആനന്ദമാണ് എന്റെ ജീവിതത്തിൽ, നിനക്ക് സന്തോഷമാണ് ആഹ്ലാദമാ. കാരണം എന്താണ്? ഇവൻ വീട്ടിലേക്ക് കയറിയപ്പോ ബിസ്മി ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് അവന്റെ കൂടെ ഞാനും കടക്കുകയാണ്. അത്രക്കുത്തുമുൽ മബീജ് വൽ അഷാ,
അവൻ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് അവന്റെ കൂടെ ഞാനും കഴിക്കുകയാണ്. അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് അവന്റെ കൂടെ ഞാനും കടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വീട്ടിലേക്ക് കടക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാഷാ അല്ലാ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ മാത്രം ദിക്ര ചൊല്ലിയാൽ പോരെ വാപ്പമാരെ. എത്രയോ അറിവുകൾ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ മാത്രം ചൊല്ലിയാൽ പോരാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തും നിങ്ങൾ ദിക്ര ചൊല്ലണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹദിയായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയട്ടെ, എൻ്റെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഏത് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിലും, ഏത് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് സലാം പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലിയിട്ട് അല്ലാഹുവേ ദിക്ര ചൊല്ലാതെ മുത്തി നബി വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ഭാര്യ അങ്ങനെ പറയോ ചെറുപ്പക്കാരാ, നിങ്ങളെക്കുറിച്ച് നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ അങ്ങനെ പറയുമോ വാപ്പമാരെ, പറയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒരു ദിക്ര ചൊല്ലുമാകരുന്ന സ്വഹാബ, ആ ദിക്രി ഏതാണ് പറഞ്ഞു തരട്ടെ, ആ ദിക്രി ഏതാണെന്ന് പറഞ്ഞു തരട്ടെ. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബിസ്മില്ലാഹി തവക്കല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ, ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ലാ ഔ ഉലില്ലാ ഔ അസില്ലാ ഔ ഉസില്ലാ ഔ അളിലമാ ഔ ഉലലമാ ഔ അജ്ഹല ഔ യജ്ഹല അലയ്യ. ഈ പരിശുദ്ധമായ ദിക്റായിരുന്നു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചൊല്ലിയ ദിക്റ്. പറയുന്നതാരാണ്? ജീവിതത്തിൽ അനുഭവത്തിലൂടെ കേട്ടുപഠിച്ച മഹദിയായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ഈ ദിക്ര് ആരാണോ ചൊല്ലുന്നത്, ഈ ദിക്ര് ചൊല്ലിയിട്ടാണ് നിങ്ങളെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെങ്കിലേ, ഈ ദിക്ര് ചൊല്ലിയിട്ടാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെങ്കില് അല്ലാഹുവേ ആ ഭവനത്തിന് അല്ലാഹു വലിയ കാവല് നൽകുമെന്നാണ്, ആ ഭവനത്തിൽ അല്ലാഹു വലിയ നഅമത്ത് തരുമെന്നാണ് പറയട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറയുകയാണ്, മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി, ആരെങ്കിലും ഒരാള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തെ അല്ലാഹുവേ ഈ ദിക്ര് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്ര് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിക്ര് ചൊല്ലിയിട്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിലേ, യുഖാലു ലഹു, ഒരു മലക്ക് വന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, ഖുഫിയത് വഖിയത് വഹുദിയത്, ഒരു മലക്ക് വന്നിട്ട് ആ മനുഷ്യനോട് പറയുമെന്നാണ്, മോനെ നീ ചൊല്ലിയ ദിക്ര നിനക്ക് വല്ലാത്ത കാവലാണ് മോനെ, അത് മതി ചെറുപ്പക്കാരാ, ആ ദിക്ര മതി മോനെ, ആ ദിക്ര മതി മോളെ, ആ ദിക്ര മതി പ്രിയപ്പെട്ടവരെ, ഒരു മാലാഹ് വന്ന് നിങ്ങളോട് പറയുമെന്നാണ് കുഫിയച്ച്, ആ ദിക്ര തന്നെ നിനക്ക് ധാരാളം മതി,
ഈ ദിക്ര നിനക്ക് സംരക്ഷണമാണ്, ഈ ദിക്ര നിനക്ക് സംരക്ഷണമാണ്. ഈ ദിക്ര കാരണേ സന്മാർഗത്തിലാണ്, ഈ ദിക്ര കാരണം അല്ലാഹു നിനക്ക് വലിയ സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ നേരായ വഴിയുടെ വെളിച്ചം അല്ലാഹു കാണിച്ചു തരുമെന്ന് ഒരു മാലാഹ വന്നിട്ട് നിങ്ങളോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു മലക്ക് നിങ്ങളെ സമീപത്തേക്ക് പറന്നു വരും. ആ മലക്ക് വന്നിട്ട് നിങ്ങളോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മലക്ക് വന്നിട്ട് നിങ്ങളോട് പറയാ എന്താ, കുഫിയത്ത് അനക്കത് മതി, നിങ്ങൾക്ക് അത് മതി, ഈ ദിക്ര നിങ്ങൾക്ക് വലിയ കാവല, ഈ ദിക്ര നിങ്ങളെ സംരക്ഷിക്കും, ഈ ദിക്ര നിങ്ങളെ യാത്രയിൽ നിങ്ങൾക്ക് സംരക്ഷണമാ. വേണമെങ്കിൽ ചൊല്ലിക്കൊള്ളി, അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. മുച്ചനബി വീണ്ടും പറയാം, ഈ മലക്ക് വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഈ ദിക്ര സംരക്ഷണം നൽകും. പുറത്തിറങ്ങാൻ തന്നെ പേടിയാം, വൈറസ് പടരോ രോഗം പടരോ എന്നുള്ള പേടിയാ. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ഇന്നും കുറവില്ലല്ലോ കേരളത്തിൽ അല്ലേ? അള്ളാഹുവേ, അധികവും സമ്പർക്കത്തിലൂടെയാണ് വരുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രവാസികളെ കാത്തുരക്ഷിക്കട്ടെ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും, മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും എല്ലാവർക്കും അള്ളാഹു വലിയ ഹഫ്ദ് നൽകുമാറാവട്ടെ. മാഷാ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. റഹ്മാനേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ എല്ലാവരും പുറത്തിറങ്ങാൻ പേടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തെ നിങ്ങളെ വീട്ടിൽ നിന്ന്, നിങ്ങൾ അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറയുക, ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന്, ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല്ലേക്ക എന്ന് ഓരോ വാപ്പമാരും പറയുക, ഓരോ ഉമ്മമാരും പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയണം. കാരണം എന്തെന്നറിയോ, സമ്പർക്കത്തിലൂടെ രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച ന്യൂസുകൾ നമ്മൾ കേൾക്കുമ്പോ വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇഫ്ദ് നൽകണം. അല്ലാഹ്, നിർബന്ധ സാഹചര്യത്തിന് മാത്രം പുറത്തു പോവുക, ദൂരയാത്ര നിർബന്ധ സാഹചര്യത്തിന് മാത്രം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, അങ്ങനെ നിങ്ങൾ പുറത്തു പോകുമ്പോ മറക്കല്ലേ, മറക്കല്ലേ, ആ ദിക്ര ചൊല്ലാൻ നിങ്ങൾ മറക്കല്ലേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ആരെങ്കിലും ആ ദിക്ര ചൊല്ലിക്കഴിഞ്ഞാല് മലക്ക് വന്നിട്ട് അവനോട് പറയാണ്, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ ഞാൻ സംരക്ഷിച്ചുവല്ല, അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്ക് നൽകുമെന്നാണ് വഹുദിയച്ച്. അവൻ പോകുന്ന വഴിയിൽ അവന്റെ ഹിദായത്ത് വഴി വെച്ചു പോകുന്ന കാഴ്ച കാണുമ്പോ അവന്റെ ഈമാനനെ പിടിച്ചു നിർത്താൻ ഞാനുണ്ട് മോനെ. യാത്ര ചെയ്യുമ്പോ പല ഹറാമുകൾ കാണുമല്ലോ, പല ഹറാമുകൾ കേൾക്കുമല്ലോ. പല വാഹനങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോ വാഹനത്തിൽ മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കാം, സിനിമകൾ കാണാം, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടല്ലോ. നമ്മൾ അറിയാതെ ആ തെറ്റിലേക്ക് എത്തിപ്പെടുമ്പോ, ആ തെറ്റിലേക്ക് എത്തിപ്പെടാതെ നിങ്ങളെ ഹിദായത്തെന്ന ഈമാനെന്ന പളങ്കു പാത്രത്തെ വഴിപിയച്ചു പോവാതെ പിടിച്ചു നിർത്താൻ അല്ലാഹുവിന്റെ മാലാഹ നിങ്ങളെ കൂടെയുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയട്ടെ. അങ്ങനെ മലക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വതനഹറനു ശൈത്താൻ, വതനഹറനു ശൈത്താൻ, വതനഹറനു ശൈത്താൻ. ശപിക്കപ്പെട്ട പിശാച് അനതുല്ലാഹി അലൈഹി കടക്കടാ പുറത്തെന്ന് പറഞ്ഞ് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഇബ്ലീസ് അനതുല്ലാഹി അലൈഹി ഉണ്ടല്ലോ, വിശ്വാസിയുടെ ഈമാനനെ കർന്നെടുക്കാൻ വേണ്ടി അവന്റെ പിന്നാലെ ഒരു പെണ്ണിന്റെ രൂപത്തിൽ, കള്ളിന്റെ രൂപത്തിൽ, കഞ്ചാവിന്റെ രൂപത്തിൽ, ഹറാമി
സമയത്തിന്റെ വേഷം കെട്ടുമായി മനുഷ്യന്റെ ഈമാനിനെ പഴുപ്പിയപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഇബ്ലീസിൽ നിങ്ങൾക്ക് മാരാകുമാരെ ദുആ ചെയ്യുമ്പോ ഇബ്ലീസ് അങ്ങ് നടുവീർപ്പിട്ട് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മലക്ക് വന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യുന്ന സമയത്ത് ഇബ്ലീസ് വല്ലാത്ത സങ്കടത്തോടെ ഹായെന്ന് പറഞ്ഞ് നടുവീർപ്പിടുമെന്ന് മുത്തി നബി പറയുകയാണ്. ഈ നിങ്ങൾ ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ മലക്കേള് വന്നിട്ട് നിങ്ങൾക്ക് ദ്വാരക്കും. അപ്പൊ മലക്കേള് വന്ന് ദ്വാരക്കുന്ന ഇബ്ലീസ് ഇങ്ങനെ കാണാണ്. അപ്പൊ തന്നെ ഇബ്ലീസ് എന്റെ പടച്ചറബേ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് തലയിലൊക്കെ കൈ കെട്ടുന്ന നെടുവീർപ്പിടും. നെടുവീർപ്പ് എങ്ങനെയാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു പെട്ടെന്നൊരു സംഗതി കാണും, മേ അറിയില്ലേ ഒരു അതെങ്ങനെ അതെങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു നെടുവീർപ്പ് അങ്ങോട്ട് ഇബ്ലീസ് അല്ലാഹുവേ പോയല്ലോ ഇബ്ലീസ് പറയാണ്. എന്നിട്ടോ ആ ഷൈത്താൻ തന്റെ കൂട്ടുകാരായ ഷൈത്താൻമാരോട് പറയാണ്, ഓരോ മനുഷ്യനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ, നമുക്കിതൊക്കെ എന്ത്, നമുക്ക് കുളിക്കണം, ചില ആളുകൾ കുളിക്കൂല, ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷാകും, പുതിയ വസ്ത്രമൊക്കെ ധരിക്കുക, വണ്ടി സ്റ്റാർട്ടാക്കുക, കാർ സ്റ്റാർട്ടാക്കുക, ഭക്ഷണം കഴിച്ചെങ്കിൽ കഴിച്ചു, ഭാര്യ തന്നാ ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെ കഴിച്ചെങ്കിൽ പോവന്നെ ഒരു പോക്കട് പോവുക. ഒന്നുമില്ല, ഒരു ദിക്കുറുമില്ല, ഒരു വുളുവില്ല, ഒരു ഖുർആനുമില്ല, പിന്നെ വൈറസ് എല്ലാം അതിന് അപ്പുറം വരൂലേ. ശ്രദ്ധിക്കണം നമ്മൾ, നമ്മളല്ലാതെ പിന്നെ ഇത് ആര് ശ്രദ്ധിക്കാനാ? മദീനയുടെ സ്വഹാബത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് ആരാ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാം. അനസ് റളിയല്ലാഹു അൻഹു പറയാം, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ നിങ്ങൾ ദിക്ർ ചൊല്ലണമെന്നാണ്. ഓരോ ഉമ്മമാരും ഇൻഷാല്ലാ അത് പഠിച്ചെടുക്കാം, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക, ഭർത്താക്കന്മാരോട് ചൊല്ലിക്കുക, നിങ്ങൾ പോയപ്പോ ദിക്ർ ചൊല്ലിയോ? ആ അത് ചോദിക്കണം, നമ്മള് ഭാര്യയോട് ചോദിക്കണം, ഭർത്താവിനോട് ചോദിക്കണം, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ പരസ്പരം കൈമാറുക. അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മ കബൂൽ ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങിയാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി മറ്റുള്ള ഇബ്ലീസിനോട് പറയുമെന്നാണ്. കൈഫലക ബിറജുലിൽ ഖദ്ഹുദിയ വകുഫിയാ വഖിയാ, ആ മനുഷ്യനെ എങ്ങനെയാണ് ഇനി നമുക്ക് വഴിപിയപ്പിക്കാൻ കഴിയോലല്ലോ. കാരണമെന്തെന്നറിയോ? ആ മനുഷ്യനെ മാലാകമാരെ കാവൽ അല്ലാഹു നൽകിയല്ലോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചെറുപ്പക്കാരാ, ഇബ്ലീസ് നിങ്ങളെ പിന്നാലെ പോരാൻ കഴിയൂല. ചൊല്ലണം മനസ്സേ, പറഞ്ഞു കൊടുക്കണം മനസ്സേ, പകർന്നു കൊടുക്കണം മനസ്സേ, ഈ ഉമ്മത്തിന് പകർന്നു കൊടുക്കണം മനസ്സേ. മദീനയുടെ നായകൻ നമ്മോട് പറയുകയാണ്, മാഷാ അല്ലാ, അങ്ങനെ ദിക്ര ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണേ, ദിക്റോടുകൂടി തന്നെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണേ. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, അങ്ങനെ ദിക്ര ചൊല്ലിയിട്ട് ഭാര്യയോട് സലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തോ സലാം പറഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് നല്ല വീട്ടിലേക്ക് പ്രവേശിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വരുമ്പോഴും പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞാ അത് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാവലാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കുടുംബജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്യണ്ടേ. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും, ആ ഭാര്യയും ഭർത്താവിന്റെ വേഷം എന്താണ്, ഭക്ഷണ രീതി എങ്ങനെയാണ്, ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണ്, ഓരോ പ്രതിസന്ധി വരുമ്പോഴും പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ആ ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങുമ്പോൾ വരെ എങ്ങനെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. മഹാനായ അബൂ
പറയുകയാണ്, എന്റെ റസൂൽ അങ്ങനാണ്, എന്റെ റസൂൽ അങ്ങനാണ്, എന്റെ നബി തങ്ങൾ അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടാകും. സ്വഹാബ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയട്ടെ. നമ്മളിങ്ങനെ ആലോചിക്ക ഉസ്താദ, അതിനൊക്കെ ഇപ്പൊ നേരം ഉണ്ടാവോ? രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്ക, ഞാൻ കരുതി ദിക്കര് മാത്രം ചൊല്ലിയാ മതി, ഇപ്പൊ രണ്ടറക്കാത്ത് സുന്നത്തും ഉണ്ട്. ഇനി നോമ്പുണ്ടാകും ഉസ്താദ്? നോമ്പൊന്നുമില്ല, രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരം ഇൻഷാല്ലാ അത് സുന്നത്താക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, വീട്ടിൽ നിന്ന് നമ്മളൊരു യാത്ര ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാന, ഇദാ ഖറജ്ത മിൻ മൻസിലിക, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങളെ ഭവനം ബറക്കത്തുള്ള ഭവനമാവാൻ ശ്രദ്ധിക്കണം. നിങ്ങളെ വീട്ടിൽ ബറക്കത്ത് വേണമെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി. നിങ്ങളെ വീട്ടിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്താൽ മതി, ഒരാളും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബറക്കത്ത് ആഗ്രഹിക്കുന്നവർ ചെയ്യുക. വിശപ്പ് തീരണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ. ഭക്ഷണം കഴിക്കാതെ നമ്മൾ വാശി പിടിച്ചാൽ ആരോഗ്യത്തിനത് പ്രോബ്ലമാണ്. ഭക്ഷണം കഴിക്കാതെ മാറി നിന്നാൽ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കണമെന്നുള്ളവർ മാത്രം ഭക്ഷണം കഴിക്കുക. ബോഡി സംരക്ഷിക്കണമെന്ന് മാത്രം ഉദ്ദേശമുള്ളവർ ഭക്ഷണം കഴിക്കുക. രോഗം വരാതിരിക്കണം എന്ന് മാത്രം ഉദ്ദേശമുള്ളവർ ഭക്ഷണം കഴിക്കുക. നമ്മൾ നിർബന്ധമായും അത് ചെയ്യുമല്ലോ. അതേ പ്രകാരം നിങ്ങളെ വീട് പറക്കത്തുള്ള വീടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ആ യാത്രയിൽ ഒരു വൈറസും പിടിപെടാതെ, ഒരു രോഗവും പിടിപെടാതെ, ഒരു ആക്സിഡന്റിലും പെടാതെ, ഒരു അപകടത്തിലും പെടാതെ, ഒരു കൊള്ളക്കാരുടെ ചതിയന്മാരുടെ വഞ്ചകന്മാരുടെ ഒരു ഷെറിലും പെടാതെ അല്ലാഹു നിങ്ങളെ കാത്തിരക്ഷിക്കണമെങ്കിലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. ഇതൊക്കെ പലരുമ്പോ പലർക്കും പുച്ഛമാണ്, പലരും ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ചെയ്യുക, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പഠിക്കുക.